ഒളിമ്പിക്സ്, ഒരു ഒളിമ്പിക്സ് കാലം കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഒളിമ്പിക്സിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഗ്രീസിലാണ്. പ്രാചീന ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് BC 776 ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് 1896 ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിൽ വെച്ചിട്ടാണ്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് പിയറി ഡി ക്യൂബർട്ടിനാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1894 കൃത്യമായി പറഞ്ഞാൽ June 23. അതിൻ്റെ സ്മരണാർത്ഥം June 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കാറ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 ഒളിമ്പിക്സിൻ്റെ വേദി നമുക്കറിയാം, അത് പാരീസാണ്, ഫ്രാൻസിലെ പാരീസാണ് 2024 ഒളിമ്പിക്സിൻ്റെ വേദി. 2024 പാരീസിൽ വെച്ച് നടക്കുന്നത് ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 33-ാമത്തെ എഡിഷനാണ്. ഇത് 3-ാം തവണയാണ് പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ആദ്യം 1900 പിന്നെ 1924 പിന്നെ ഇപ്പോൾ 2024 അങ്ങനെ 3 തവണ പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നുണ്ട്. 2024 July 24 മുതൽ August 11 വരെ 19 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഈ കായിക മാമാങ്കം 35 വേദികളിലായി 32 വിവിധ ഇനങ്ങളിൽ നിന്ന് ഏകദേശം 10,500 കായിക താരങ്ങൾ മാറ്റിവയ്ക്കുന്നുണ്ട്. ആകെ 206 രാജ്യങ്ങൾ ഈ കായിക മാമാങ്കത്തിൻ്റെ ഭാഗമാവുന്നു. ബെലാറസ്, അതുപോലെ തന്നെ റഷ്യ എന്നീ 2 ഒളിമ്പിക് കമ്മിറ്റികൾ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സസ്പെൻഡിലാണെന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, ഈ അവസരത്തിൽ ഓർത്തു വച്ചേക്കുക. ഏതൊരു ഗെയിംസ് നടക്കുമ്പോഴും അതിനൊരു ഭാഗ്യചിഹ്നവും ഒരു ആപ്തവാക്യവും ഉണ്ടാവാറുണ്ട്. ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ്. ഭാഗ്യചിഹ്നമാകട്ടെ ദ ഫ്രിഡ്ജസ്. ഫ്രാൻസിൻ്റെ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമായിട്ടുള്ള മേരി ജോസ് പെരക്കും ഫ്രഞ്ച് ജൂഡോ താരമായിട്ടുള്ള ടെഡി റൈനറും സംയുക്തമായിട്ടാണ് ഇത്തവണ ഒളിമ്പിക്സിന് ദീപം ഏന്തുന്നത് അല്ലെങ്കിൽ ദീപം കൊളുത്തുന്നത് എന്ന കാര്യം അവിടെ ഓർത്തു വച്ചേക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണുമാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ പറ്റിയിട്ടാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലത്തെ പ്രസിഡന്റ് തോമസ് ബാഷും. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം PT ഉഷയുമാണ്. ശ്രദ്ധിക്കുക, ആ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയാണ് നമ്മുടെ സ്വന്തം PT ഉഷ എന്ന കാര്യം കൂടി ഓർത്തു വച്ചേക്കുക. ഇന്ത്യ അറ്റ് ഒളിമ്പിക്സ്. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 1900 നടന്ന പാരീസ് ഒളിമ്പിക്സിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2024 പാരീസിൽ വെച്ച് നടന്നത് ഇന്ത്യ പങ്കെടുത്ത 3-ാമത്തെ ഒളിമ്പിക്സ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 26-ാമത്തെ ഒളിമ്പിക്സ്. ഇത്തവണ ഇന്ത്യയിൽ നിന്നും ആകെ മൊത്തം 117 കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ 117 കായിക താരങ്ങളിൽ 70 പേര് പുരുഷന്മാരും 47 പേർ വനിതകളുമാണ്. ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ പങ്കെടുത്ത സംസ്ഥാനം അത് ഹരിയാന, 24 കായിക താരങ്ങൾ. കേരളത്തിൽ നിന്നും എത്ര കായിക താരങ്ങൾ പങ്കെടുത്തു? 6 കായിക താരങ്ങൾ കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ താരമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെന്നീസ് താരമായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണയാണ്. എന്നാൽ പ്രായം കുറഞ്ഞ താരമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീന്തൽ താരമായ ദിനിധി ദേശിങ്കുമാണ്. ഇന്ത്യൻ സംഘത്തിൻ്റെ ചെഫ് ഡി മിഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൂട്ടിംഗ് താരമായിട്ടുള്ള ഗഗൻ നരംഗാണ്. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്താൻ നിയോഗിക്കപ്പെട്ടത് PV സിന്ധു, നമ്മുടെ സ്വന്തം PV സിന്ധു. ബാഡ്മിൻ്റൺ താരമായ PV സിന്ധുവും അതുപോലെ തന്നെ ശരത് കമൽ അജന്ത, ടേബിൾ ടെന്നീസ് താരമായ ശരത് കമൽ അജന്തയുമാണ് ഇന്ത്യൻ പതാക ഏന്തുന്നത്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഷൂട്ടിംഗ് താരമായ മനു ഭാക്കറും മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ഹോക്കി താരം PR ശ്രീജേഷുമാണ്. ഇനി പറയാനുള്ളത് പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നേട്ടത്തെ പറ്റിയാണ്. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ 1-ാം സ്ഥാനത്ത് ഇത്തവണ എത്തിയ രാജ്യം അമേരിക്കയാണ്. ആകെ മൊത്തം 126 മെഡലുകളാണ് അമേരിക്ക കരസ്ഥമാക്കുന്നത്. ആ 126 മെഡലുകളിൽ 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. 91 മെഡലുകൾ നേടിക്കൊണ്ട് ചൈനയാണ് 2-ാം സ്ഥാനത്ത്. 45 മെഡലുകളുമായി ജപ്പാൻ 3-ാം സ്ഥാനത്തും തുടരുന്നുണ്ട്.
ആതിഥേയത്വം വെച്ച രാജ്യമായ ഫ്രാൻസ് ആകെ എത്ര മെഡലുകളാണ് ഇത്തവണ നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64 മെഡലുകളാണ്. 64 മെഡലുകളുമായി ഫ്രാൻസ് 5-ാം സ്ഥാനത്താണ് ഇത്തവണ ഫിനിഷ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്വന്തം ഇന്ത്യ, ഇന്ത്യ ഇത്തവണ 71-ാം സ്ഥാനത്താണ്. നമുക്ക് ആകെ ലഭിച്ചത് 6 മെഡലുകൾ. 6 മെഡലുകളിൽ 5 വെങ്കലവും 1 വെള്ളിയുമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ മെഡൽ നേട്ടങ്ങൾ, ഇന്ത്യൻ മെഡൽ നേട്ടത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു 6 മെഡലുകളാണ് ഇന്ത്യ ആകെ നേടുന്നത്. ഇന്ത്യക്ക് ആദ്യ മെഡൽ നേടിത്തരുന്നത് ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കറാണ്. മനു ഭാക്കർ ഈ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്നുണ്ട്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിലും സരാബ്ജ്യോത് സിംഗിനോടൊപ്പം മിക്സഡ് വിഭാഗത്തിൽ 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഈ പറയുന്ന മനു ഭാക്കർ വെങ്കല മെഡൽ പങ്കിടുന്നുണ്ട്. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരമായി ഇതോടുകൂടി മനു ഭാക്കർ മാറി. 2 വെങ്കല മെഡലുകളാണ് നേടിയത് എന്ന് ഞാൻ പറഞ്ഞു. ആ 2 മെഡലുകൾ നേടിയതുകൂടി മറ്റൊരു നേട്ടം കൂടി മനു ഭാക്കർ കരസ്ഥമാക്കുന്നുണ്ട്. ഒരൊറ്റ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന, ഒന്നും കൂടി പറയട്ടെ, സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ താരമായും ആദ്യ ഇന്ത്യൻ താരമായും മനു ഭാക്കർ മാറുന്നുണ്ട്. അപ്പോൾ മിക്സഡ് 10 മീറ്റർ എയർ പിസ്റ്റളിൽ ഈ പറയുന്ന മനു ഭാക്കറോടൊപ്പം മത്സരിച്ച അവരുടെ സഹതാരമാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സരാബ്ജ്യോത് സിംഗ് ആണ്. ഈ 2 മേഖലകളിലും വെങ്കല മെഡലാണ് മനു ഭാക്കറിന് ലഭിക്കുന്നത്. സരാബ്ജ്യോത് സിംഗും അതുപോലെ തന്നെ മനു ഭാക്കറും രണ്ടുപേരും ഹരിയാന സ്വദേശികളാണ് എന്ന കാര്യം കൂടി ഓർത്തു വച്ചേക്കുക. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഷൂട്ടിംഗിൽ നിന്ന് മാത്രം 3 മെഡൽ കിട്ടുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 3-ാമത്തെ ഷൂട്ടിംഗ് മെഡൽ നേടുന്നത് മഹാരാഷ്ട്ര സ്വദേശിയായ സ്വപ്നിൽ കുശാലയാണ്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് സ്വപ്നിൽ കുശാലെ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടുന്നത്. ഇതോടുകൂടി ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഷൂട്ടിംഗ് നേട്ടം 3 വെങ്കല മെഡലുകളായും, ഒളിമ്പിക്സിൻ്റെ മൊത്തം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഷൂട്ടിങ്ങിലെ മെഡൽ നേട്ടം 7 ഉയരുന്നുണ്ട്. ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച മേഖല ഗുസ്തിയായിരുന്നു. എന്നാൽ ആ ഗുസ്തിയിലാകട്ടെ ഇന്ത്യക്ക് വളരെയധികം നിരാശയാണ് ഉണ്ടായത്. ഗുസ്തിയിൽ ഇന്ത്യക്ക് ഒരൊറ്റ മെഡൽ മാത്രമേ ഇത്തവണ ലഭിച്ചുള്ളൂ. അത് അമൻ സഹ്രാബത്ത് എന്ന് പറയപ്പെടുന്ന ഹരിയാന സ്വദേശിയിൽ നിന്നാണ്. 57 കിലോഗ്രാം പുരുഷ വിഭാഗം ഗുസ്തിയിലാണ് അമൻ സഹ്രാബത്ത് മത്സരിക്കുന്നത്. അമൻ സഹ്രാവത്ത് ഇത്തവണ ലഭിക്കുന്നത് വെങ്കല മെഡലാണ്. ഇതോടുകൂടി അമൻ സഹ്രാവത്ത് മറ്റൊരു നേട്ടം കൂടി കരസ്ഥമാക്കുന്നു. ദ യങ്സ്റ്റ് ഇന്ത്യൻ ടു വിൻ ആൻ ഒളിമ്പിക് മെഡൽ ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അമൻ സഹ്രാവത്ത് മാറുന്നുണ്ട്. ഗുസ്തിയെ പറ്റി പറയുമ്പോൾ നമുക്ക് മറ്റൊരു കണ്ണീരോടുകൂടിയാണ് നമുക്ക് ഇത്തവണത്തെ ഒളിമ്പിക്സിന് വിട പറയേണ്ടി വന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ആ പേര് നമുക്ക് പരാമർശിച്ചേ മതിയാവൂ, വിനേഷ് ഫൊഗാട്ട്. നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടി കോമൺവെൽത്ത് ഗെയിംസിലും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയ ആ വനിതാ ഗുസ്തി താരം നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചു. ഇത്തവണ ഫൈനലിലേക്ക് വിനേഷ് ഫൊഗാട്ട് ഒളിമ്പിക്സിൻ്റെ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഒളിമ്പിക്സിൻ്റെ ഫൈനലിലേക്ക് പ്രവേശിച്ച ആദ്യ വനിതാ ഗുസ്തി താരമായി നമ്മുടെ സ്വന്തം വിനേഷ് ഫൊഗാട്ട് മാറുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, 50 കിലോഗ്രാമിന് 100 ഗ്രാം കൂടുതൽ എന്നാരോപിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭാരപരിശോധനയിൽ തെളിയിക്കപ്പെട്ടുകൊണ്ട് വിനേഷ് ഫൊഗാട്ടിന് അവരുടെ യോഗ്യത നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇത്തവണത്തെ തീരാനോവായി നമ്മുടെ സ്വന്തം വിനേഷ് ഫൊഗാട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായിരുന്നു നീരജ് ചോപ്ര. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നീരജ് ചോപ്ര 89.45 മീറ്റർ ദൂരം എറിഞ്ഞുവെങ്കിലും വെള്ളി മെഡൽ നേടാനായിരുന്നു നീരജ് ചോപ്രയുടെ വിധി. നമുക്കറിയാം ഹരിയാന സ്വദേശിയാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിത്തന്നിരുന്നു. ഇത്തവണ വെള്ളി മെഡലാണ് നീരജ് ചോപ്രയെ കാത്തിരുന്നത്. അങ്ങനെയെങ്കിൽ സ്വർണം ലഭിച്ചത് ആര്? പാകിസ്ഥാന്റെ 32 വർഷത്തെ മെഡൽ കാത്തിരിപ്പിന് വിരാമമിട്ട ആ ജാവലിൻ ത്രോ താരത്തിന്റെ പേര് അർഷാദ് നദീം എന്നാണ്. 92.97 മീറ്റർ ദൂരം. ഈ വേൾഡ് കപ്പിൽ നിന്നല്ല, ഈ ഒളിമ്പിക്സിൽ നിന്നല്ല, ഒളിമ്പിക്സിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ഒളിമ്പിക് റെക്കോർഡുകളും മറിച്ചിട്ടുകൊണ്ട് ജാവലിൻ ത്രോ താരമായ അർഷാദ് നദീം കുറിക്കുന്നുണ്ട്. 92.97 മീറ്റർ ദൂരം ഇത്തവണത്തെ സ്വർണ്ണ മെഡൽ, ജാവലിൻ ത്രോയിലെ സ്വർണ്ണ മെഡൽ കൊണ്ടുപോകുന്നു അർഷാദ് നദീം. ഇന്ത്യക്ക് ലഭിച്ച 5-ാമത്തെ വെങ്കല മെഡൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ വകയായിരുന്നു. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ഇത്തവണ വെങ്കല മെഡലായുള്ള മത്സരത്തിൽ സ്പെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെഡൽ നേടുന്നുണ്ട്. ഇതോടുകൂടി
ഇന്ത്യൻ ഹോക്കി ടീം തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ വെങ്കല മെഡൽ നേടുന്ന ഹോക്കി ടീമായി മാറുന്നുണ്ട്. 2020 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലും ഇപ്പോഴുള്ള പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടുന്നുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പേര് ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യൻ ഗോൾ വല കാത്തത് നമ്മുടെ മലയാളികളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം PR ശ്രീജേഷ്. PR ശ്രീജേഷും രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയ മലയാളിയായി മാറുന്നുണ്ട്. ഇനി പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാലുകളെ പറ്റിയിട്ടാണ്. 100 മീറ്ററിൽ ഇത്തവണ സ്വർണ്ണ മെഡൽ നേടുന്നത് നോഹ ലൈൽസ് ആണ്. അമേരിക്കൻ താരമാണ് നോഹ ലൈൽസ്. വനിതകളുടെ 100 മീറ്ററിൽ ഇത്തവണ സ്വർണ്ണ മെഡൽ നേടുന്നത് 10.72 സെക്കൻഡുകളിൽ ആ നേട്ടം കരസ്ഥമാക്കിയ ആ വനിതാ താരത്തിൻ്റെ പേര് സെൻറ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡ് ആണ്. സെൻറ് ലൂസിയ എന്ന രാജ്യത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ കൂടിയാണിത്. ബാഡ്മിൻ്റണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ പുരുഷ സിംഗിൾസ് ജേതാവ് ഡെൻമാർക്കിൻ്റെ വിക്ടർ അക്സൽസിനും വനിതാ സിംഗിൾസ് ജേതാവ് സൗത്ത് കൊറിയയുടെ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയുടെ ആൻസി യങ്ങുമാണ്. ബാഡ്മിൻ്റനെ പറ്റി പരാമർശിക്കുമ്പോൾ ഇന്ത്യൻ താരമായ ലക്ഷ്യാസനെ കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ലക്ഷ്യാസൻ ഇത്തവണ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു. ഒരു ഒളിമ്പിക്സിൻ്റെ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നമ്മുടെ സ്വന്തം ലക്ഷ്യാസൻ മാറുന്നുണ്ട്. ഫുട്ബോളിൽ ഇത്തവണ പുരുഷ വിഭാഗം ജേതാവായി സ്പെയിനും വനിതാ വിഭാഗം ജേതാവായി അമേരിക്കയും മാറുന്നുണ്ട്. ടെന്നീസിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ പുരുഷ വിഭാഗം ടെന്നീസിൽ സ്വർണ്ണ മെഡൽ നേടുന്നത് നമ്മുടെ സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ചും വനിതാ വിഭാഗം ജേതാവ് ചൈനയുടെ സെങ് പിൻവെന്നുമാണ്. ഹോക്കിയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യക്ക് ലഭിച്ചത് വെങ്കല മെഡലാണ് അല്ലേ. സ്വർണ്ണ മെഡൽ പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും ഇത്തവണ കൊണ്ടുപോകുന്നത് നെതർലാൻഡ്സ് എന്ന രാജ്യമാണ്. ഇനി ഒരു ഒളിമ്പിക്സിനായി 4 വർഷം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 2028 വരാനിരിക്കുന്ന ഒളിമ്പിക്സിൻ്റെ വേദി അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ വെച്ചാണ്. പിറക്കാനിരിക്കുന്ന പുതിയ റെക്കോർഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.